അവരടിയിട്ടെ. നമുക്ക് പോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിലെ ഞാൻ കുറച്ച് ഉറക്കം നോങ്ങി ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. ഞാൻ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നില്ല, നല്ല ഉറക്കശൻ ഉണ്ടായിരുന്നു. 10 മണിക്ക് കിടന്നു തുടങ്ങി, രാവിലെ 8 മണി വരെ സുഖമായിട്ട് തുടങ്ങി. ഇപ്പം നല്ല ഉഷാറായി, അടിപൊളി. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പൊളിക്കും. കാരണം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ബത്തൂത്ത കേസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വലിയൊരു അമ്പലമൊക്കെയാണ്, അവിടെ ഭയങ്കര ഫേമസ് പ്ലേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ KLCC പോകും, കോലാലംപൂർ ട്വിൻ ടവർ കാണുമ്പോൾ. അതാണ് ഇന്നത്തെ പ്ലാന്. നാളെ ഉച്ചക്കാണ് ഇവിടുന്ന് ജോഹാർ ബാറിലേക്ക് പോകുന്നത്. അപ്പം നല്ല ഉഷാറാണ്, ഉറക്കമൊന്നുമില്ല, നല്ല സുഖമായിട്ടുണ്ട്. കണ്ടില്ലേ ഇന്നലെ വാങ്ങിയ 400 രൂപയുടെ ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അടിച്ചു പിടിക്കാം. ട്രൗസർ ഇട്ടിട്ട് 400 രൂപയുടെ ട്രൗസറും മലേഷ്യ പത്തുനിന്ന് കറങ്ങട്ടെ അല്ലേ. നമ്മളിപ്പോ ഉള്ളത് ബട്ടു KS മെട്രോയിലെ സ്റ്റേഷനിലാണ്. ഈ ചുറ്റുപാട് തന്നെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇത് ഇവിടുത്തെ ഫൈനൽ സ്റ്റേഷൻ ആണോ, ഈ ഒരു മെട്രോയിലെ റെഡ് ലൈനിലെ ഫൈനൽ സ്റ്റേഷൻ. വളരെ ചീപ്പായിട്ട് വരാം, ഏകദേശം 40 രൂപയിൽ താഴെ മാത്രമേ KL സെൻട്രലിൽ നിന്ന് മെട്രോയുടെ ചാർജ് വരുന്നുള്ളൂ. സോ മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹനുമാൻ്റെ ഒരു വലിയ പ്രതിമ കാണാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ബട്ടു കേസിൻ്റെ ഉള്ള ആ ഒരു മലനിരകളാട്ടോ. ഈ ലെവലിൽ പിടിച്ച് കാണിക്കാൻ നിങ്ങൾ കണ്ടോ. ഇതാണ് മെട്രോ സ്റ്റേഷൻ ബാക്ക് സൈഡ് കാണുന്നത്. ഒക്കെ തമിഴൻസിൻ്റെ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, തമിഴ് അമ്പലങ്ങളുണ്ട്. നല്ല കമ്പനി ആയി കാണിച്ചത്. ഇവിടെ നമുക്ക് ഒരുപാട് സുവനീർ കാണാൻ പറ്റും. സുവനീർ മീൻസ് ഈ ടെമ്പിളുമായി ബന്ധപ്പെട്ട സാധനങ്ങളായിരുന്നു മൊത്തമായിട്ടുള്ള. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഈ ഒരു അമ്പലം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹനുമാൻ്റെ അമ്പലമാണ്, അതുപോലെ ഒരുപാട് പിന്നെ എന്താ പറയുക കൊരങ്ങന്മാരുണ്ട്. എവിടെയുണ്ട് കണ്ടോ, മങ്കീസ് ആണ് ഒരുപാടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഹനുമാന്റെ പ്രതിമ എന്ന് പറയുന്നത്, പ്രതിഷ്ഠാ പ്രതിമ എങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു അമ്പലമാണ്. ഞാൻ ഈ ഒരു യാത്രയിൽ രണ്ടാമതാണ് ഒരു തമിഴ് അമ്പലം സന്ദർശിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ മണിപ്പൂർ ബോർഡറിലൊരു തമിഴൻ അമ്പലം ചെയ്തിരുന്നു. പക്ഷേ ഇത് ക്വൈറ്റ് ഡിഫറെൻ്റ് കേട്ടോ, അവിടുത്തെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറെൻറ്റാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്, ഫോറസ്റ്റ് ഏരിയ പോലുണ്ട്, നല്ല മലകളാണ് കേട്ടോ മുകളിലേക്ക് നോക്കാൻ. സോ ഇതാണ് രാമായണ കേവ്, എന്ന് വെച്ചാൽ നമ്മുടെ രാമായണത്തിലെ ഗുഹകൾ എന്നാണ് പറഞ്ഞത്. ഗീതാ ഉപദേശം രാമായണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് പിന്നെ ഗൂഗിളിൽ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു. ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം നിറച്ചും കുരങ്ങന്മാരാണ്, ഉപദ്രവിക്കൊന്നുമില്ല. കാരണം ആ കുട്ടികളിപ്പം കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും.
ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഗൈസ് ഇതിനകത്ത് കയറാണ് 5 ringgit ടിക്കറ്റ് വരുന്നത്. നമുക്ക് നോക്കാം എന്താ ഉള്ളത്. ഞാനിപ്പോൾ പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാമായണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്തൊരു പിന്നെ എന്താ പറയുക ഒരു പ്രതിമ ഉണ്ടാവും, രാമൻ്റെ അങ്ങോട്ട് ഒരു പ്രതിമ ഉണ്ടാവും. പോകാൻ നോക്കാം. ഇവിടെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഒരു ഒരു പ്രതിമയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ വലിയൊരു പ്രതിമ, അർജുനന് മഹാവിഷ്ണു സാരോപദേശം കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക യുദ്ധസമയത്ത് മഹാഭാരത യുദ്ധസമയത്ത് തളർന്ന് മീൻസ് സ്വന്തം കുടുംബക്കാരോട് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്ന് മാനസികപരമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ വിഷ്ണു ആ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനന് സാരോപദേശം കൊടുക്കുന്ന ഒരു മോഡാണത്. പാവരഥം പിന്നെ കുതിരകളൊക്കെ ഉണ്ട്, അടിപൊളിയാക്കിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വൃത്തിയിലാണെന്നുള്ളൂ. ഇതൊക്കെ പാറകൾ കേട്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് പാറകളാണ്. ഗുഹയാണ്, കേവ്സ് ആണ്, ഗുഹയുടെ ഉള്ളിൽ തുരന്നിട്ട് നിർമ്മിച്ചതാണ്. ടിക്കറ്റ് വാങ്ങിയിട്ട് അകത്ത് കയറുന്നത്, എന്നിട്ട് പോലും ഈ സാധനം വൃത്തിയിൽ നോക്കാൻ ഇവർക്ക് പറ്റില്ല. നോക്കി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പേരൊക്കെ എഴുതി വൃത്തിയിലാക്കിയിട്ടൊക്കെയാണ്. ഗുഹയുടെ ഒരു വേറൊരു പാർട്ട് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്, പക്ഷെങ്കിൽ അവിടെ ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കറക്റ്റ് എക്സ്പ്രസ് വൺസ് ഒന്നുകൂടി പറയാം. മഹാഭാരത കഥ ഞാൻ പറയുമ്പോൾ തെറ്റുപറ്റി ക്ഷമിക്കണം, കാരണം ചെറുപ്പത്തിൽ ഒരുപാട് മഹാഭാരതം കണ്ടിട്ടും ഒക്കെയുള്ള പരിചയമില്ല, ഒരുപാട് ബുക്കൊക്കെ വായിച്ചിട്ട് അങ്ങനെ പരിചയമുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ വാൽമീകി മാനിഷാദ, വാൽമീകി അല്ലേ, വാൽമീകി മഹാഭാരതം എഴുതുന്ന ഒരു പ്രതീകത്തിലൊരു പ്രതിമയാണ് ഇത്. കണ്ടിട്ട് ഇത് ദശരഥനാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ദശരഥൻ്റെ സ്റ്റാച്യു ആണ്, നമ്മുടെ അയോധ്യയിലെ രാജ ദശരഥൻ്റെ സ്റ്റാച്യു ആണ്. അവരൊരു ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന വിധത്തിൽ ഇത് രാമൻ ജനിച്ചതാണെന്ന് തോന്നുന്നത്. അതെ, ഇവിടെ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി പറഞ്ഞു കേട്ടോ, രാമൻ ജനിച്ചപ്പോഴുള്ള ഒരു സ്റ്റാച്യു, പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. രാമൻ ലക്ഷ്മണൊക്കെ വേദം പഠിക്കുന്നത് വെച്ചാൽ രാമൻ്റെ ജീവിതം മുഴുവൻ അവർ യുദ്ധ അമ്പെയ്ത്ത് പഠിക്കുന്നത്. നേരെ അറിയോ അത് ആ കിടക്കുന്നേ താടക, രാമായണ കഥയിലെ വില്ലെത്തി താടക. ഇത് അഹല്യക്ക് ശാപമോക്ഷം കൊടുക്കുന്നേ. ഇത് വിശ്വാമിത്ര, ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള മഹർഷിയാണ് രാമായണ ചരിത്രത്തിൽ. ഇതാണ് ഈ ഒരു കേവിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് റിലീജിയൻ പ്ലേസ് ആണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി എല്ലാവർക്കും വന്നിട്ട് കണ്ടിട്ട് പോകണം, കാരണം നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഒരു ഫോട്ടോ എടുക്കുന്ന അടുത്തോട്ട് എന്നിട്ട് പോകാം. നമ്മുടെ രാമൻ വില്ലൊടിക്കുന്നേ സീതനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വില്ലടിക്കുന്നൊരു സീനാണ്. അന്തമിട്ട് നിൽക്കുന്ന ആൾക്കാർ ചുറ്റും കാണും, സീത സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെനിക്കറിയില്ല, ഇത് കണ്ടിട്ട് രാമനും സീതയും കാട്ടിലേക്ക് പോകുന്നവരുണ്ട്. രാമനും കാരണം അവിടെ സീതയുടെ കല്യാണം കഴിഞ്ഞില്ല, അപ്പം ലക്ഷ്മണനാണ് പുറകിലുള്ളത്. രാമൻ്റെ കൂടെ എപ്പോഴും ബാലപോലെ ഉണ്ടാകുന്നൊരു വ്യക്തി. പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചെത്തിയ രാമൻ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് കേട്ടോ, ഇവിടെ ഹനുമാനെ കാണുന്നുണ്ട്, കണ്ടില്ലേ. വനവാസത്തിന് ശേഷമാണ് ഹനുമാനും രാമൻ്റെ കൂടെ കൂടിയത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ബാലി സുഗ്രീവനൊക്കെ വന്ന് രാമൻ്റെ കൂടെ കൂടിയത്. അപ്പം ഇത് ഹനുമാനാണ് നിലത്തിരിക്കുന്നത്. ഹനുമാൻ്റെ ഒരു ഇത് കണ്ടില്ലേ, കുറച്ച് കൂടിയുണ്ട് ഇവിടെ, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരാ എനിക്ക് അതെനിക്കറിയില്ല. ഇത് കംപ്ലീറ്റ് രാമണൻ്റെ കൂടെ നിൽക്കുന്ന ഇവർ ഫോട്ടോസ് എടുക്കട്ടെ കാണിച്ചിരുന്നു.
രാവണന്റെ കൂടെ നിൽക്കുന്ന ഒരു സീനാണ്. ഈ കഥയൊക്കെ ബാലരമയിൽ വായിക്കുമ്പോൾ രോമാഞ്ചം കൊണ്ട് ഞാൻ തുള്ളിയിട്ടുണ്ട്. കാരണം സ്വന്തം വാല് ചുരുട്ടി അതിന് മുകളിലിരുന്നിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ലങ്കൻ്റെ അധിപനായ രാവണനെതിരെ സംസാരിക്കുന്ന ഹനുമാൻ രാമന് വേണ്ടിയിട്ട് സീതയ്ക്ക് വേണ്ടിട്ട്. ഓ, നിങ്ങൾക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടോ? എനിക്ക് നല്ലോണം വന്നിട്ടുണ്ടോ? കേവിന് ഉൾവശമാണ് കംപ്ലീറ്റ് ആണോ? അവരതിൻ്റെ സൈഡൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, തേച്ച് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ, എന്നിട്ടാണോ ഇന്ന് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളത്? ഇത് 2013 ഇനാഗ്രേറ്റ് ചെയ്തോ ഇതായിട്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചൊക്കെ മനസ്സിലായത്. മുകളിൽ തമിഴുണ്ട്, കാണാൻ മെയിനായിട്ട് ഇത് നമ്മുടെ ഒരു രാമായണവുമായി ബന്ധപ്പെട്ടതായണ്ട് മുകളിലേക്ക് സ്റ്റെപ്സ്. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് സ്റ്റെപ്സ്. ഇതൊക്കെ എനിക്കൊന്ന് സിമെൻറ്റിൽ ചെയ്തിട്ട് ഇവർ ഈ ഒരു കല്ലിൻ്റെ ഡിസൈനിലാക്കിയതാണ് തോന്നുന്നത്. അവിടെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വേണ്ട മുകളിലേക്ക്. ഇവിടെ വെള്ളമുണ്ട്. ഈ ഒരു കേവ് മുഴുവനായിട്ട് ഇവർ രാമായണത്തിൻ്റെ സ്റ്റോറീസ് കൊണ്ട് നിറച്ചിട്ടുള്ളത്. ഇങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് അലോഡില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് ഇതാണ് ഒറിജിനൽ കേവിൻ്റെ സ്റ്റെപ്സ്. ഇതിലൊക്കെ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ എന്തുള്ളതെന്ന് അറിയില്ല, നോക്കാം. ഞാനിങ്ങോട്ട് ഓടിക്കരുത്, അങ്ങോട്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ, എംറ്റി പ്ലേസാ. പക്ഷെ പൊട്ടന്മാർ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടോ. ഓക്കെ, എനിക്ക് സുഖമായിട്ട് ഇപ്പം കിടക്കാം കേട്ടോ, സുഖമായിട്ട് എനിക്കിപ്പം കിടക്കാം. ആരോ അതിന് ഗ്യാപ്പ് ഉണ്ടാക്കി ഇവിടെ. ഈ ഒരു കേജിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ എംറ്റിയാണ്, എന്താണെന്ന് അറിയില്ല. ആ ഈ സ്റ്റോണിന് പ്രത്യേകത ഞാൻ നോക്കിയിട്ട് കേട്ടോ. ഇതാണ് ഇവരൊരു ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഫോട്ടോസിലൊക്കെ ഈ ഒരു സാധനമാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മുകളിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഒരു ഗുഹ കംപ്ലീറ്റ് ആയിട്ട് ടൂറിസം പ്ലേസ് ആക്കി മാറ്റി. ഓഹോ, ഇവിടെ ഇറങ്ങുമ്പോൾ ഡേഞ്ചറാണ്. കയറിയ സ്ഥലം കാണിച്ചേ നോക്കി, ഭയങ്കര ഡേഞ്ചർ ആണ്. വയസ്സായ ആൾക്കാരൊന്ന് കയറി തട്ടിക്കോട്ട് വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി. ഇനി ഈ പോകുന്ന വഴിക്ക് തന്നെ കുറച്ചുണ്ടായി. നിങ്ങൾക്ക് വലിയൊരു സംഭവം കാണിച്ചേ. ഞാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാലരമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഇതായി കിടക്കുന്നു, നമ്മുടെ സ്വന്തം കുംഭകർണൻ. കുംഭകർണനുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. ലഡുവൊക്കെ ഉണ്ട്, ആനയൊക്കെ ഉണ്ട്, അതുപോലെ ചെണ്ടയൊക്കെ ഉണ്ട്. കുംഭകർണനെ എണീപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. പാട്ട് പാടിച്ചൊക്കെ കണ്ടില്ലേ, അവരൊക്കെ ഫണ്ണി ക്യാരക്ടേഴ്സാണ്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ടേക്ക് നമ്മുടെ ഒളിവർ ഒളിവർ ഖാൻ്റെ ഒരു മൂവിയില്ലേ, അതൊക്കെ കോപ്പി അടിച്ചത് ഉണ്ടോ. ഇവിടെയല്ല ഉറങ്ങുന്ന കുംഭകർണൻ. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ രാവണൻ്റെ ആർമികളാട്ടോ, രാവണൻ്റെ ആർമി. ക്ലീൻ ഷേവാണ്. ഇതേ ഗുഹേൻ്റെ അങ്ങോട്ടേക്ക് എന്തൊരു സെറ്റപ്പുണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഗുഹയുണ്ട്. പക്ഷെ അതൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുന്തം കൊണ്ടുപോകുന്ന രാവണൻ്റെ ആർമി. രാവണനെ ഞാൻ നോക്കുന്നത്, രാവണനെ കാണുന്നില്ല. അപ്പം ഈ രാവണൻ എങ്ങനെ കുതിരപ്പുറത്ത് പോകും 10 തലയും വെച്ചിട്ട്? അതിൻ്റെ ഉത്തരം ഇവിടെ ഇവിടെ നമുക്ക് കിട്ടും. രാവണൻ, രാവണൻ ഒരു ഇതല്ല, രാവണൻ്റെ കുതിരപ്പുറത്തല്ല, തേരിൽ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കേവിന് ഉൾവശം എന്ന് പറഞ്ഞത്. ഒരു സൗണ്ട് കേട്ടോ, ആ പക്ഷിയാണ് സൗണ്ടാക്കുന്നത്.
സ്ത്രീയെ കാണില്ല. അതിൻ്റെ വിരൽ കറക്റ്റുണ്ട്, അവിടെ ഒരു പ്രത്യേക സൗണ്ട്. ഏ, അവിടെ രാവണൻ, ഇവിടെ കടൽ കടന്നു വന്ന രാമൻ, ലക്ഷ്മൺ, ലക്ഷ്മണൻ, ഹനുമാൻ. ഹനുമാൻ കേട്ടോ, സോ സ്ട്രോങ് ഹനുമാനുണ്ട്. യുദ്ധം കഴിഞ്ഞു, നാട്ടിലെത്തി. അങ്ങനെ രാമനും ലക്ഷ്മണനും സീതയും നാട്ടിൽ വന്നിട്ട് ശിവൻ്റെ ശിവബിംബം പൂജിക്കുന്നത്. അതോടുകൂടി രാമായണ സ്റ്റോറി കഴിഞ്ഞു. ആ പക്ഷിയുടെ സൗണ്ട് സൂപ്പറാണ്, മൈന മൈന വേണ്ട കാണുമ്പോൾ. ഇതാണ് കേവിൻ്റെ ഉൾവശം കേട്ടോ. അഞ്ച് റിങ്ങിറ്റ് നമ്മൾ 100 രൂപയാണ് സർവീസ് ചാർജ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എന്തായാലും മലേഷ്യ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. വലിയ ചിലവൊന്നുമില്ല. 5 റിങ്ങിറ്റും മെട്രോന് 5 റിങ്ങിറ്റും 10-200 രൂപ ചിലവിൽ സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകും. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മലേഷ്യയിൽ വരുവാണെങ്കിൽ ഈ കേജ് എന്തായാലും സന്ദർശിക്കണം കേട്ടോ, മറന്നു പോരുത്. സോ ഗൈസ്, അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ബട്ടു കേവ്സിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. സംഭവം ഒക്കെ ഓക്കെയാണ്, പക്ഷേങ്കിലേ ഇവര് വൃത്തിയാക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ചുമരിലെ മുഴുവനും വൃത്തിയാക്കി എഴുതി വരച്ചിട്ട് ഒന്ന് മടങ്ങുന്നു. ക്യാപ്പ് ഇട്ടോ, അല്ലെ വാട്ടർ പ്രൂഫ് ആവുക. ഓക്കെ, ക്യാപ്പ് ഇടട്ടെ എന്ന് പറഞ്ഞത് എൻ്റെ ക്യാപ്പല്ല, ഗോപ്രോൻ്റെ ക്യാപ്പ്. കാരണം ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു ക്യാപ്പുണ്ട്, അത് അഡാപ്റ്റർ അയച്ചിടും. അത് അയച്ചിടും, അതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഇല്ല. അപ്പം ഇപ്പം വെള്ളം കയറില്ല. നമ്മൾ വന്നവിടെ ഇറങ്ങിയാണ്, ഇനി അടുത്ത ലൊക്കേഷൻ കാണാം കേട്ടോ. നമ്മളിപ്പോൾ കയറിയ ഗുഹയാണ് കാണുന്നത്. നമ്മൾ വന്ന മെട്രോ സ്റ്റേഷനാണിത്. ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, ഈ വഴി കേട്ടോ. ആരും മറക്കണ്ട, ഇതേ അവിടെ ഒരു വലിയ പ്രതിമയുണ്ട് വേൽമുരുകൻ്റെ. ആ വേൽമുരുകൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ പല സിനിമയിലും ഈ ഒരു സ്ഥലം ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. പല സിനിമാ നടന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. മലേഷ്യൻ ബേസായ എല്ലാ സിനിമകളിലും ഇത് ഉൾപ്പെടുത്തും. അത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. കാരണം ഇവിടുത്തെ മെയിൻ, മലേഷ്യയിലെ തന്നെ മെയിനായിട്ടുള്ള ഹിന്ദുക്കളുടെ ഒരു ആരാധനീയ സ്ഥലമാണിത്, വേൽമുരുകൻ്റെ ഈ ഒരു പ്രദേശം നടന്നു. ഇവിടെ ഒരു മയിലുണ്ട് കേട്ടോ, അകത്തേറെ നോക്കാം. നടന്ന് ഇവിടെത്താണ്. ഇതാണ് ഈ ഒരു ലൊക്കേഷൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത്. അവിടെയാണ് വേൽമുരുകൻ്റെ പ്രതിമയുള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് കയറുന്നത്. വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്, അങ്ങ് മുകളിൽ വരെ നടന്ന് കയറാനുണ്ട്. ഇനി നടക്കൂല, ഞാൻ നടക്കും. സ്റ്റെപ്പ് വഴിക്ക് നമുക്ക് ഇരുന്നിട്ട് നടക്കാം. നമുക്ക് ഒരുമിച്ച് നടക്കട്ടോ, എല്ലാവരോടും കൂടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. നിങ്ങൾ ഇരുന്ന് നടക്കുന്ന, ഞാൻ നടന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം, വേൽമുരുകൻ്റെ ഉണ്ടോ. മുകളിൽ വരെ പോകണം, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. പ്രതിമ പോലെ തന്നെ ഡൊണേഷൻ്റെ പട്ടിയും വലിപ്പം കൂടുതൽ കേട്ടോ. ഓക്കെ, വലിയ ഡൊണേഷൻ. 2000-3000 ലിറ്റർ വെള്ളം കൊള്ളും എന്തായാലും, അത്രയ്ക്ക് വലിയത്. അത് ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. വലിയ പ്രതിമ, വലിയ ഡൊണേഷൻ, വലിയ സ്റ്റെപ്പ്, മൊത്തത്തിൽ വലിയ സംഭവങ്ങൾ. ഇവിടെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്കിനി മുകളിലേക്ക് നടന്നു കയറാം. ഇതാണ് എൻട്രൻസ് കേട്ടോ. Thank you.
ഒരു ഭയങ്കര സ്റ്റെപ്പാണ്, ഒരുപാട് കയറാനുണ്ട്. അതുപോലെ ഇവിടെയും സ്കാർഫാണ്. നമ്മളെ ഈ ഒരു വിയറ്റ്നാമിലൊക്കെ കണ്ട അതേ കാര്യം തന്നെ. ഇവിടെ കയറണമെങ്കിലും മുട്ടിന് താഴെ ലേഡീസ് മറച്ചിരിക്കണം. അവിടെ അഞ്ച് ഇറങ്ങിയിട്ടൊക്കെ അവിടെ സ്കാർഫ് വാടക കിട്ടും. അവിടെ നിന്ന് വാങ്ങിയിട്ട് മുകളിലേക്ക് പോയാൽ മതി. നിങ്ങൾ കണ്ടോ എല്ലാവരും യൂറോപ്യൻസൊക്കെ എല്ലാവരും ഒട്ടിട്ട് പോകുന്നത്, കാരണം ഒരു ടെമ്പിളല്ല, അമ്പലമല്ല, അപ്പോൾ അതിൻ്റെതായ ഒരു മാന്യത പുലർത്തണമല്ലോ, അതുകൊണ്ടാട്ടോ. അവരെങ്ങനെ ഒന്ന് പേടിപ്പിച്ചതാ. ആ ജ്യൂസ് കുടിക്കുന്നുണ്ടോ? തുറന്നു കുടിച്ചു, കാലം കേക്കെ വെച്ച് തുറന്നു കുടിച്ചു. സൂമിങ് ഇല്ലാത്തതുകൊണ്ട് സോറി. അതെ, ഫുഡ് ഐറ്റംസ് കക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷോ എന്നല്ല, രണ്ടു അടിയിൽ നിന്ന് ക്യാമറ കാണുമ്പോൾ. അവരടിയിട്ട് നമുക്ക് പോ. അങ്ങനെ മുകളിലെത്തിരി കാണിക്കേ. ഇപ്പം സൈഡായി ഇത്ര ദൂരം കയറിയില്ലേ, ഇപ്പം എന്താ ഞാൻ സൈഡാവും. എൻട്രൻസ് കേട്ടോ, എൻട്രൻസ്. അവിടെ ഇരുന്നിട്ട് ബാക്കിയാണേ, ശരിയാവില്ല. സോ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതൊരു വേൽമുറിക്കൻ്റെ പ്രതിമയുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, ഗുഹയുടെ ഉള്ളിലേക്ക്. സാറേ കംപ്ലീറ്റ് സാറേ, ഒന്നും പറയാനില്ല. നല്ല മണം, നല്ല കർപ്പൂരത്തിൻ്റെയൊക്കെ സൂപ്പർ മണം. ഇതാണ് ഈ റൂട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു തമിഴ് ജനത ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടില്ല, അതിന് മുമ്പ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവരിങ്ങനെ മലയുടെ ഉള്ളിൽ ഒരു അമ്പലമൊക്കെ പണിത് മൊത്തമായിട്ട് ഒരു അമ്പലം പണിത് സെറ്റാക്കാൻ തുടങ്ങും. അവരെ സമ്മതിക്കണം. അവർക്ക് മുന്നേ വന്ന ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടത് വെച്ചിട്ടാണ്, ചിലപ്പം തെറ്റുപറ്റിരിക്കാം. ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ഭക്തിയുടെ കാര്യത്തിൽ തമിഴ് ജനത ഇങ്ങനെ വെല്ലാൻ ആരുമില്ല.
തമിഴൻസ് അതുപോലെ തെലുങ്കന്മാർ പിന്നെ കുഴപ്പമില്ല, ഇവരാണ് സൂപ്പർ. അവർക്ക് എവിടെ പോയാലും ഭക്തി വിടട്ടെ, ബാക്കി എന്തേ ഉള്ളൂ. ഇതൊരു ടെമ്പിളാണ് ഈ കാണുന്നത്, മലയാട്ടോ വിളിക്കോ. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സംഭവമുണ്ട്, ഈ ഗുഹയുടെ നടുവിലായിട്ടൊരു പ്ലേസ്, അതും കാണിച്ചാൽ. വേൽമുരുകൻ്റെ പ്രതിമ എവിടെയുള്ളത്? ഇതൊക്കെ മയിലിൻ്റെ ഒരു പ്രതിമയാണ്. എന്റെ മോനെ പിന്നെ സ്റ്റെപ്പാ, സ്റ്റെപ്പ് കയറിട്ട് കാണാമേ സൈഡോ. ഇതാണ് കാഴ്ച, കുറിച്ചിരിക്കട്ടെ. മുകളിൽ നോക്കാം, ഇവിടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, ഇതുകൂടി പറഞ്ഞുതരാം. കാരണം നോക്കിയാൽ മനസ്സിലെ മുകളിലേക്ക് ഒരുപാട് മരങ്ങളുണ്ട്, അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ തൂങ്ങുന്നുണ്ട്. യാതൊരുവിധ സേഫ്റ്റി മെഷർമെൻ്റ് ഇവിടെ ഇല്ല, സേഫ്റ്റി പരമായ ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഒരു കല്ലോ മരമോ വീണാൽ കറക്റ്റ് നമ്മുടെ തലയിലായിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കല്ല് മുകളിൽ നിന്ന് വീഴുവാണെങ്കിൽ നമ്മുടെ നിറക്ക് നിലക്ക് തന്നെ വീഴും. എന്താ ഇതിൻ്റെ മുകളിലെ തമ്പലം? ഞാൻ വിചാരിച്ചു ഇവൻ കയറാത്തോണ്ട് സൈഡായിരുന്നു, അതാണ് ഞാൻ വേഗം നടന്നിട്ട് ഇങ്ങനെ വന്നേ. ഓക്കെ, നമുക്ക് ആവശ്യം കിട്ടിയാണ്. ഓക്കെ, മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അതെ അവിടെ ടാങ്കൊക്കെ ആക്കിയിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫോം ഒന്നും ഇട്ടില്ല, നല്ല ക്ലീൻ ആണ്. ചന്ദ്രിക, ചന്ദ്രികൻ്റെ മുകളിൽ ഒരു ചൈനീസ് പേരെല്ലാം കാണുന്നത്, ഒരു ചൈനീസ് ചന്ദ്രിക. ഇതൊക്കെ പാറകളാണ്, ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് വലിയൊരു കാടിനിട മുകളിൽ. കംപ്ലീറ്റ് തമിഴിലാണ് എഴുതിയിട്ടുള്ളത്, ഒന്നും മനസ്സിലാവില്ല. കംപ്ലീറ്റ് തമിഴിലാണ് എഴുതിയത്, പക്ഷെ ഒന്ന് മാത്രം മനസ്സിലായി, ഇതെന്തോ ഒരു സംഭവം റിപ്പീറ്റ് എഴുതുന്ന. കാരണം ഇതൊക്കെ ഒരേപോലെയുണ്ട് കാണാൻ, റിപ്പീറ്റായിട്ട് എഴുതുന്ന വേണ്ട തോന്നുന്നത്. എന്താ അറിയില്ല, ചിലപ്പം എന്താ മനസ്സിലാവില്ല കേട്ടോ, അത് സോറി എനിക്കറിയില്ല. നമ്മുടെ ഡാൻസിൻ്റെ ഇല്ലേ ദൈവം, നൃത്തത്തിൻ്റെ പോരെ, ഇനി ഇവിടെ നിന്ന് ഇറങ്ങല്ല, അടുത്ത കാഴ്ചയിലേക്ക് പോകും. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങലാണ്. ഇവിടെ നോക്കിയാൽ മലേഷ്യൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും, ഒരുവിധമെല്ലാം. ഹലോ മോൻ, എന്നെ മൈക്കൊക്കെ തൊടുന്നുണ്ട്, കൈയോടെ തരുന്നുണ്ട്, കൈയോടെ തരാം. ഒന്നുമില്ല, തിന്നാൻ തരാം. അപ്പോൾ ഇവനെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തീർക്കാം. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയാണ്. ബായ് ബായ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.